നമസ്കാരം ഡെഫിനറ്റ് യൂട്യൂബ് ചാനൽ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾ മുന്നിൽ വന്നിരിക്കുന്നത് ശരീരത്തിൽ എവിടെയും തീപ്പുള്ളി കാര്യങ്ങളൊക്കെ ഏറ്റവും കഴിഞ്ഞാൽ അത് മാറാൻ വേണ്ടി ചികിത്സയുമായിട്ട് വന്നത് അത് കരിയാൻ വേണ്ടി ചികിത്സയാണ്. അപ്പൊ ഞാൻ പറയാം കുറച്ച് ടിപ്സ് കാര്യങ്ങളൊക്കെ പറയേണ്ട രീതിയിൽ നിങ്ങൾ ചെയ്യാവുന്ന നല്ല റിസൾട്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോ സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. താങ്ക് യു. പറയാൻ പോകുന്നത് തീപ്പുള്ളിൽ ഏറ്റി കഴിഞ്ഞാൽ പുരട്ടാൻ പറ്റുന്നൊരു എണ്ണകളാണ്. അതിനായിട്ട് വേണ്ടത് എള്ളെണ്ണ പിന്നെ വെളിച്ചെണ്ണയാണ്. നാടൻ വെളിച്ചെണ്ണ തന്നെ വേണം. എള്ളെണ്ണ നാടൻ കിട്ടിയാണ് നല്ലതാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പൊടിച്ചതിന് സ്വർണം നല്ലെണ്ണയാണ്. അപ്പോൾ ചെയ്യേണ്ട വിധം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ തീപ്പുള്ളിയിലേറ്റി കഴിഞ്ഞാൽ തന്നെ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വെക്കേണ്ടതാണ്. രണ്ടും കൂടി മിക്സ് ചെയ്ത് വെക്കുക. വെളിച്ചെണ്ണ ഒരു 50 ml, നല്ലെണ്ണ 50 ml, രണ്ടും കൂടി മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം എവിടെയെങ്കിലും തീ പുള്ളി, ഇപ്പോൾ എവിടെയെങ്കിലും നമ്മൾ പെട്ടെന്ന് ചൂടുള്ള സാധനം പിടിച്ചാലും ഈ എണ്ണ പറ്റി കൊടുത്തു കഴിഞ്ഞാൽ പൊള്ളക്കിയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കുറച്ച് ദിവസം കണ്ടിന്യൂസ് പറ്റി കൊടുക്കേണ്ടി വരും, അപ്പോൾ റിസൾട്ട് കാര്യങ്ങൾ കിട്ടുന്നതാണ്. ചെറിയ കുട്ടികൾ തീപ്പുള്ളിൽ ഏൽക്കാറുണ്ട്, വലിയവർക്കും ചെറിയ കുട്ടികൾക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നവരായിട്ട് തന്നെയാണത്. അപ്പോൾ 50 ml വെളിച്ചെണ്ണ, 50 ml നല്ലെണ്ണ, എള്ളെണ്ണ രണ്ടും കൂടി നല്ലെണ്ണ, നല്ലെണ്ണ എടുത്ത് വെച്ചതിന് ശേഷം രണ്ടും കൂടി മിക്സ് ചെയ്ത് വെക്കേണ്ടതാണ്. രണ്ടും കൂടി മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ചെറിയ ചൂടാക്കുന്നതാണ്. ചെറിയ ചൂട്, ഇളം ചൂട്, ചെറിയ ചൂടാക്കാനേ പാടുള്ളൂ. ചെറുതായിട്ട് ചൂടാക്കുക, എന്നിട്ട് പൊള്ളിയ ഭാഗത്ത് ചെറുതായിട്ട് ഈ തൂവൽ കൊണ്ടൊക്കെ ഒന്ന് ചെറിയ തൂവലെടുക്കേണ്ടതാണ്. എന്നിട്ട് അതിൽ അതുകൊണ്ട് തേച്ച് കൊടുക്കുക. കൈ കൊണ്ട് ഡയറക്റ്റ് തേക്കാൻ പാടില്ല, തൂവൽ അല്ലെങ്കിൽ മയിൽപ്പീലി കൊണ്ട് ഇപ്പോൾ തേക്കേണ്ട. പ്രത്യേകം ശ്രദ്ധിക്കുക, മയിൽപ്പീലിയോ തൂവലോ കൊണ്ട് പൊള്ളിയ ഭാഗത്ത് തേക്കേണ്ടതാണ്. പിന്നെ ഇത് ഓപ്പൺ ആക്കിയിടുക, കാറ്റും കാറ്റും ഇതൊക്കെ കൊള്ളണം, എങ്കിലാണത് ഉണങ്ങുള്ളൂ. ഓക്കെ, വെയിൽ കാറ്റൊക്കെ കൊള്ളേണ്ടതാണ്. ഓപ്പൺ ആക്കി വയ്ക്കുക, ഇതിടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുക, എണ്ണ ഉണങ്ങുന്നതിനനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പെട്ടെന്ന് ഉണങ്ങുന്നതാവും, കരിയുന്നതാണ്. തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുക, ഒരു ദിവസം 4-5 തവണയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്നതാണ്. ഓക്കെ, താങ്ക് യു.